അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു പ്രവാസിയുടെ ഭാര്യ വിളിച്ചു. വളരെ വലിയൊരു സങ്കടം പറയാനുണ്ട്, നേരിൽ കാണാൻ പറ്റുമോ എന്നാണ് അവരുടെ പ്രധാന ആവശ്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കോഴിക്കോട് നിങ്ങണ്ട് നേരിൽ കാണാൻ വേണ്ടി എന്നെ വരണം എന്നില്ലെങ്കിൽ എന്താ വിഷയങ്ങൾ പറയൂ, എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ, പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ വേറെ ആളെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ അവർ വിഷയങ്ങൾ പറഞ്ഞു. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്, നേരിൽ കാണണമെന്നാണ് ആഗ്രഹം, പക്ഷേ തൽക്കാലം ഞാൻ പറയാം, ഞാനൊരു വാർത്ത കേട്ടു. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഞാൻ അനുഭവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ആ വാർത്തയിലുള്ള വിഷയങ്ങൾ, എനിക്ക് ഭയങ്കര പേടിയായി. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു പരിഹാര മാർഗ്ഗങ്ങളേ വേണ്ടുള്ളൂ, മറ്റൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, കുവൈത്തിൽ നല്ല ഒരു ജോലിയൊക്കെ ആയിട്ട് കഴിയുന്നു. ഇവരിടക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇവർ വിസിറ്റിങ്ങിനവിടെ പോയിട്ടുണ്ട്, അവരെ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. ഇവരുടെ കൂടെ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലയളവിൽ ഇവരൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടുമായിട്ട് പലപ്പോഴും ചെറിയ ഫോൺ ബന്ധങ്ങളുണ്ട്. ക്ലാസ് ഈ സ്കൂളിലെ ഈ സോറി കോളേജിലെ അലുമ്നി ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് വീണ്ടും ആ ബന്ധം പുതുക്കുകയും നാട്ടിൽ വരുമ്പോഴൊക്കെ ആ ഒരു, അതായത് ഇവർ ഗൾഫിൽ നിന്നുള്ള സമയത്താണ് ഈ ബന്ധമൊക്കെ സ്ട്രോങ് ആവുന്നത്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാറും അതേപോലെ കാണാറൊക്കെ ഉണ്ട്. സ്കൂൾ അലുമ്നി മീറ്റിന് അവിടെ മാളിൽ പോകുന്നു, അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ കാണലുണ്ട്. ഇതിൻ്റെ ഗൗരവം ഈ കാണുന്നിടത്തൊന്നുമല്ല, ഇതൊക്കെ ഹസ്ബൻഡിനറിയാം, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതറിയാം, അവരുടെ മീറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവർ തന്നെ സന്തോഷത്തോടെ പങ്കുവെക്കാറുണ്ട്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ പണയം വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്, വീട്ടിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. ആ പ്രശ്നങ്ങൾ പറഞ്ഞ് പലപ്പോഴായിട്ട് വാങ്ങി വാങ്ങി വാങ്ങിയിട്ട് വളരെ വലിയ ഒരു 10-15 പവൻ ഇയാൾ കൈപ്പറ്റി. പിന്നെ പലപ്പോഴായിട്ട് ഭർത്താവ് അയക്കുന്ന കാശൊക്കെ, ഇവളെ സംബന്ധം ഇവൾ പറയുന്നത് എനിക്ക് ആ ബന്ധം ഒഴിവാക്കാൻ പറ്റുന്നില്ല, വേറെ ഞങ്ങൾ തമ്മിൽ ബയോളജിക്കൽ റിലേഷൻഷിപ്പുകളൊന്നുമില്ല, ഈ ഫോണിലൂടെയുള്ള ഈ സങ്കടങ്ങൾ പറയലും വർത്തമാനങ്ങൾ കേൾക്കലും മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് ആ ബന്ധം ഇത്ര ദൃഢമായി നിറഞ്ഞൂടാ, പക്ഷേ എനിക്ക് അത് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെക്കാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇതുവരെ എടുത്ത് തന്നിട്ടില്ല. അതേപോലെ 1.5 ലക്ഷം രൂപ ഞാൻ അവന് പണമായിട്ട് പോലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു വാർത്ത കേട്ടു, ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്ത് വാർത്ത കേട്ടപ്പോൾ. ആ വാർത്ത ഇതായിരുന്നു, ഇടുക്കിയിലാണ് ആ സംഭവം നടക്കുന്നത്. ഇടുക്കിയിൽ ഒരു സ്ത്രീ, ശ്രീദേവി എന്ന് പറയുന്ന ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ, ഈ ഗൾഫുകാരനായ ഇവരുടെ ഭർത്താവ് പ്രമോദ് പ്രശാന്ത് ഗൾഫിലാണ്, അവരുടെ ഈ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. അപ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഈ ശ്രീദേവി എന്ന് പറയുന്ന യുവതി സ്വയം ജീവനൊടുക്കി. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ ജീവനൊടുക്കൽ സംഭവിക്കുന്നത്. ഇതോടുകൂടി ഇതെന്തിനാണ് ഈ സ്ത്രീ ജീവനൊടുക്കുന്നുള്ള ഒരു അന്വേഷണം വന്നപ്പോൾ ഈ ഭാര്യയുടെ ആത്മഹത്യാകുറിപ്പ് കണ്ടെത്തി. എൻ്റെ കൂടെ പഠിച്ച പ്രമോദൻ്റെ പേരുള്ള ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ഇടക്കിടക്ക് ബന്ധം സ്ഥാപിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാനും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഞാൻ അവൻ്റെ ഓട്ടോയാണ് വിളിക്കാറ്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ആരോഗ്യകരമായ ബന്ധമാണ്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കാൻ വേണ്ടി മേടിച്ച് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. പോരാത്തതിന് ഈ ഒരു സ്ത്രീ സ്വന്തം സ്വർണം 1.25 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചിട്ട് ആ കാശ് എടുത്തത് കാണാനില്ല. ആ കാശും ഞാൻ അവന് കൊടുത്തതാണ് സഹായിക്കാൻ വേണ്ടി. ഇപ്പോൾ അവൻ്റെ ഭാര്യ സ്മിത എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, നിനക്ക് എൻ്റെ ഭർത്താവുമായിട്ടാണ്. ഈ ഇവൻ്റെ ഭാര്യ പ്രമോദിൻ്റെ ഭാര്യയും ഗൾഫിലാണ്. ശ്രീദേവിയുടെ ഭർത്താവ് ഈ പ്രശാന്ത് ഗൾഫിലാണ്, പ്രമോദിൻ്റെ ഭാര്യ സ്മിതയും ഗൾഫിലാണ്. ഈ പ്രമോദ് മാത്രമാണ് നാട്ടിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നത്, ഒരു CPM പ്രവർത്തകനാണ്. അപ്പോൾ ഈ പ്രമോദിൻ്റെ ഭാര്യ സ്മിത എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് നിരന്തരം ഭീഷണിയാണ്, നിനക്ക് എൻ്റെ ഭർത്താവിനോട് അതുണ്ട് ഇതുണ്ട്, നിനക്ക് എന്തിനൊക്കെ. അപ്പോൾ സത്യത്തിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട്, ആ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രോങ്ങിലാണ് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തത്. സഹിക്ക വയ്യാതെ ഇതെങ്ങനെ ഭർത്താവിനോട് പറയുമെന്നറിയാൻ കഴിയാതെ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള തോന്നലിൽ സ്വന്തം വീട്ടിൽ പാലായിലെ സ്വന്തം വീട്ടിൽ വന്ന ഭർത്താവിൻ്റെ പാലായിലെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്ന ഈ ഒരു സ്ത്രീ ശ്രീദേവി എന്ന് പറയുന്ന ഈ യുവതി സ്വയം ജീവനൊടുക്കി. ഇപ്പോൾ വീട്ടുകാരിരുന്ന കരയാണ്, ഇതിൻ്റെ പിന്നിൽ പ്രമോദാണ്. പ്രമോദ് ഇപ്പോൾ ഒളിവിലാണ്, ഇതുവരെ പിടിയിലായിട്ടില്ല. ഈ പ്രമോദിനെ പിടിക്കണം, പ്രമോദ് കാരണമാണ് എൻ്റെ ഭാര്യ മരണപ്പെട്ടതെന്ന് ഇവരുടെ ഭർത്താവ് പറയുന്നു, വീട്ടുകാർ പറയുന്നു. ഈ പ്രമോദിൻ്റെ ഭാര്യ സ്മിതയുടെ ഭീഷണി മൂലമാണ് മരണമുണ്ടായത് എന്ന് ഇവരുടെ ആത്മഹത്യ കുറിപ്പ്. ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഈ കോഴിക്കോടുള്ള യുവതിക്ക് പേടിയായി. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത്, ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, 2-3 കാര്യം, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനങ്ങനെ, പിന്നെ എന്തിനിങ്ങനെ എന്ന് പറയുന്നതിൽ വളരെ വലിയൊരു പ്രയോജനമല്ല. നമുക്കതിന് വേണ്ടി പരിഹാരം, ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയില്ലെന്ന്
ഇത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കരുതായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് അതൊരു ഒരു സുഹൃത്ത് ബന്ധം നിലക്കാണ് ഭർത്താവിനെ അറിയുക. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് ഇടയിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള മാറാൻ കഴിയാത്ത ഒരു ബന്ധമായി വളർന്നു. ആ വളരാൻ കാരണം ഈ സുഹൃത്ത് ബന്ധമാണ്. നിങ്ങൾ ഒരു നിലക്കും ഒരു കാരണവശാലും നിങ്ങൾ പണം കൊടുത്തിട്ട് ഭർത്താവ് അറിയാതെ സഹായിക്കരുതായിരുന്നു. പ്രത്യേകിച്ച് സ്വർണം കൊടുത്ത് പോലും സഹായിക്കരുത്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഭർത്താവിനോട് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കണ്ണീരോടെ പറഞ്ഞ് മാപ്പ് പറയുകയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് സ്വന്തം കുറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കി തുറന്നു പറയുകയുമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ മുന്നിൽ ഇമോഷണലി ആയിട്ട് അയ്യോ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇനി എനിക്ക് ജീവിക്കേണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊരു ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ ലഘൂകരിക്കാനും അതിന് പരിഹാര മാർഗങ്ങളോ പറയേണ്ടത്. അതിലപ്പുറം അതിന് ഇമോഷണൽ ഒരു ഒരു ടോർച്ചറോ അല്ലെങ്കിൽ ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറ്റാക്കുകളോ നമ്മൾ നടത്തുന്നതല്ല, ശരിയല്ല. ഒരു പക്ഷേ അവരെങ്ങാനും സ്വയം ജീവനൊടുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കും. ഏതായാലും ആ ഒരു സ്ത്രീയോട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവ് ഒരു പക്ഷേ ഭർത്താവ് അതെങ്ങനെ സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു നല്ല ഭർത്താവാണ്, ഭാര്യയെ മനസ്സിലാക്കുന്ന ഒരാളാണ്, തെറ്റുപറ്റി എന്നൊക്കെ അറിഞ്ഞാൽ അത് ക്ഷമിക്കാനും സഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നവരാണ് പൊതുവേ പുരുഷന്മാരുണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ പലതും പറയാം. ഏതായാലും അവരോട് ആ വിഷയങ്ങൾ പറഞ്ഞു, അവരത് എന്ത് ചെയ്തു എന്നെനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം സംഭവങ്ങൾ കാണാം. പലപ്പോഴും ഈ പല രീതിയിലുള്ള നമ്മളെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കോളേജിൽ പഠിച്ച ആളുകളുമായിട്ടുള്ളൊക്കെ സൗഹൃദങ്ങൾ ലൈഫിന് വളരെ വലിയൊരു കരുത്താണ്, സന്തോഷമാണ്, അതിൽ യാതൊരു സംശയങ്ങളും. പക്ഷെ അതിൻ്റെ പേരിൽ തെറ്റായ രീതിയിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലാതെ അത് ഗ്രൂപ്പിൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ബന്ധങ്ങളൊന്നും നമ്മുടെ സ്വന്തം ലൈഫിനെ തകർക്കുന്ന രീതിയിലേക്ക് ആവരുത്. ഒരു കാരണവശാലും ഈ സാമ്പത്തിക സഹായങ്ങൾ ഭാര്യ ചെയ്യുന്നത് ഭർത്താവിനോട് പറയണം. കാരണം ഭാര്യ അധ്വാനിക്കാൻ പോകുന്ന ഒരാളല്ലെങ്കിൽ, ഭാര്യ സ്വന്തമായിട്ട് അധ്വാനിച്ച് കൊണ്ടിരുന്ന ഒരു കാശില്ല, ഇപ്പോൾ ഭാര്യ ഒരു ജോലിക്ക് പോവുകയാണ്, ആ ജോലിക്ക് പോകുന്ന ഭാര്യ അപ്പുറത്തെ കൂടെ ജോലി ചെയ്ത ടീച്ചർ ടീച്ചർ 500 രൂപ സഹായിച്ചതെന്ന് വെച്ചാൽ ഒരു 500 രൂപ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. പക്ഷേ ഒരു വലിയൊരു തുക, ഒരു 5,000-10,000 രൂപ പോലെയുള്ള ഒരു തുകയാണ് കൊടുത്ത് സഹായിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചിട്ട് കൂടെ വർക്ക് ചെയ്യാത്ത ഒരാളാണ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരാളാണെങ്കിൽ അത് കൃത്യമായിട്ട് അറിയണ്ടേ? അത് അറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? താൻ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തോ ഗോപ്യമാക്കി വെക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ സംഭവിക്കുന്ന വളരെ വലിയൊരു ദുരന്തമാണ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പങ്കാളിയോട് മറച്ചു വെച്ച് ചെയ്യുക. പിന്നീട് അത് പങ്കാളി അറിഞ്ഞാൽ എൻ്റെ ലൈഫ് എങ്ങനെയാകും എന്നുള്ളൊരു ഒരു വ്യസനം, ഒരു പേടി, ആ ഒരു ഡിപ്രഷൻ പിന്നീട് സ്വയം ജീവനൊടുക്കുന്നതിലേക്ക് എത്തുക. എന്തിനാണ് ഇത്തരത്തിലുള്ള ഗോപ്യമാക്കി വെക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഹസ്ബൻഡ് ചൂടാവും ചാടിക്കളിക്കും, അങ്ങനെ ആ ചൂടാവലും ചാടിക്കളിയല്ല പ്രകൃതമാണ്, അയാൾക്കതിന് അവകാശമുണ്ട്. അത് ചെയ്താലും തല്ലിക്കൊല്ലൊന്നും ഇല്ലല്ലോ, സംഭവിച്ചു പോയി. ഇനി നമുക്ക് എന്താണ് അതിന് പരിഹാര മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ആ കാശ് തിരിച്ചു കിട്ടാനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അത് യുക്തിപരമായിട്ട് തന്ത്രപരമായിട്ട് ആ കാശ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അതിനപ്പുറം അടിച്ചും ഇടിച്ചും മർദ്ദിച്ചും ചീത്ത പറഞ്ഞിട്ടും അതൊരു പരിഹാര മാർഗ്ഗമല്ല. എന്തായാലും സന്തോഷകരമായൊരു അവസ്ഥ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇടുക്കിയിലുള്ള ഈ ഒരു കേസ് പറയാൻ കാരണം. ഏതായാലും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവ്വകാല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തുടരുകയോ തുടരാതിരിക്കുകയൊക്കെ ചെയ്തോളൂ. അതൊക്കെ നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ കരുത്തും ആഴവും ആരോഗ്യവും പോലെ ഇരിക്കും. അതും നമ്മൾ പറയാനാളല്ല. പക്ഷേ അതൊന്നും സ്വന്തം സന്തോഷങ്ങളും സുഖങ്ങളും തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ആകരുത് എന്നുള്ളതാണ് ഈ ഒരു ഇടുക്കിയിലുള്ള ജീവിതവും ഈ കോഴിക്കോട്ടുകാരിയായ വീട്ടമ്മയുടെ, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ആ വീട്ടമ്മയുടെ ജീവിതമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള നിരവധി കേസുകൾ കാണാം. അപ്പോൾ ഇൻഷാല്ലാ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു സൂറത്തു യാസീൻ. നമ്മൾ ഏറ്റവും അധികം വീടുകളിലൊക്കെ പാരായണം ചെയ്യുന്ന ഒരു ഖുർആനിലൊരു അധ്യായമാണ് സൂറത്തു യാസീൻ. അത് 3-ാമത്തെ സൂറത്തായിരുന്നു എന്നാണ് ചോദ്യം. 36-ാമത്തെ അധ്യായമാണ്. ആരോ 4444 എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷേ അവർ തെറ്റിദ്ധരിച്ച് ഖുർആൻ എത്ര ആയത്തുണ്ടെന്നെങ്ങാനാണോ, അല്ലാഹു അലം. അപ്പോൾ 36-ാമത്തെ സൂറത്താണ് സൂറത്തു യാസീൻ. ഇന്നത്തെ ഒരു ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ലളിതമായ അറബ് തഫ്സീറാണ്, വ്യാഖ്യാന ഗ്രന്ഥമാണ്, വിശദീകരണ ഗ്രന്ഥമാണ് തഫ്സീറുൽ ജലാലൈനി. ഈ പള്ളി ദർസിലൊക്കെ പ്രാഥമികമായിട്ട് പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ വിശദീകരണം. ഈ തഫ്സീറുൽ ജലാലൈനിയുടെ രചയിതാക്കൾ ആരാണെന്നുള്ളതാണ് തഫ്സീറുൽ ജലാലൈനി. അപ്പോൾ അതിനോട് ആരോ പറഞ്ഞു ചോദ്യം വളരെ സിമ്പിളാണ്, കുറച്ചൊക്കെ ടഫാക്കിക്കോളാം. അപ്പോൾ കുറച്ചൊരു കുറച്ചൊന്നുണ്ട്, അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന ഒരു ഉത്തരമാണ്. തഫ്സീറുൽ ജലാലൈനി എന്ന വിഖ്യാതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ആരാണെന്നാണ് ചോദ്യം. ബൻഷാദിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.